Adapter class in Java. ഒരു അഡാപ്റ്റർ ക്ലാസ് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ലിസണേഴ്സ് യൂസ് ചെയ്തില്ലേ, ഇപ്പൊ മൗസ് ലിസണർ, കീ ലിസണർ, വിൻഡോ ലിസണർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ലിസണറിനകത്ത് എത്ര മെത്തേഡ്സ് ഉണ്ടോ, അപ്പം ചിലതിനകത്തൊക്കെ 7 മെത്തേഡ്സ് ഉണ്ട്, ചിലതിനകത്ത് 5 എണ്ണം ഉണ്ട്, ചിലതിൽ 3 എണ്ണം ഉണ്ട്, അപ്പൊ അതിൽ ഒരെണ്ണം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ പോലും ബാക്കി എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവൺ അതിൻ്റെ പേര് മാത്രമെങ്കിലും നമ്മൾ ഡെഫിനേഷനായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി, അതിൻ്റെ സൗകര്യത്തിനായിട്ടാണ് ഒരു അഡാപ്റ്റർ ക്ലാസ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ അഡാപ്റ്റർ ക്ലാസ് പ്രൊവൈഡ്സ് ആൻ എംപ്റ്റി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഓൾ മെത്തേഡ്സ് ഇൻ ആൻ ഇവൻറ്റ് ലിസണർ ഇൻ്റർഫേസ്. ഒരു ഇവൻറ്റ് ലിസണർ ഇൻ്റർഫേസിൽ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു എംപ്റ്റി ഇംപ്ലിമെൻറ്റേഷൻ ഈ അഡാപ്റ്റർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അഡാപ്റ്റർ ക്ലാസ്സസ് ഒക്കെ java.awt.event എന്ന പാക്കേജിലാണ് കാണപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മൗസ് മോഷൻ അഡാപ്റ്റർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അപ്പം നമുക്കറിയാം മൗസ് മോഷൻ ലിസണർ, അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള അഡാപ്റ്റർ ക്ലാസ്സാണ് മൗസ് മോഷൻ അഡാപ്റ്റർ ക്ലാസ്. അതുപോലെ എല്ലാത്തിനും കറസ്പോണ്ടിങ് അഡാപ്റ്റർ ക്ലാസ് ഉണ്ട്. അപ്പം മൗസ് മോഷൻ ലിസണറിനകത്ത് 2 മെത്തേഡാണുള്ളത്, മൗസ് ഡ്രാഗ്ഡും മൗസ് മൂവ്ഡും. ഇപ്പോൾ നമ്മൾ മൗസ് ഡ്രാഗ്ഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അത് മാത്രമേ നമ്മൾ കോഡ് എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ പോലും ലിസണറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടിനും നമ്മൾ ഡെഫിനേഷൻ കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ വെറുതെ ബ്രേസ് ആയിട്ടെങ്കിലും ഇടുമെങ്കിലും വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി അതിന് പകരം ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഡാപ്റ്റർ ക്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളതിന് മാത്രം ഡെഫിനേഷൻ കൊടുത്താൽ മതി, മറ്റേ ബാക്കിയുള്ളത് ബൈ ഇറ്റ്സെൽഫ് ആ അഡാപ്റ്റർ ക്ലാസ് തന്നെ അതിനൊരു എംപ്റ്റി ഇംപ്ലിമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, അത് മതിയാകും. അപ്പം ഇത് മൗസ് മോഷനിൽ എങ്ങനെയാണോ ഈ മൗസ് ഡ്രാഗിൻ്റെയും മൗസ് മൂഡിൻ്റെ ഒക്കെ സിഗ്നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടോടൈപ്പ് എങ്ങനെയാണോ അത് തന്നെ സെയിം ആണ്, അത് ഇൻ്റർഫേസും ഇത് അഡാപ്റ്ററും ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ എക്സാമ്പിളാണ് മൗസ് ഡ്രാഗ്ഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ മാത്രം നമ്മൾ കോഡ് എഴുതി കൊടുത്താൽ മതി. മൗസ് മൂഡ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഈ പറയുന്ന മൗസ് മോഷൻ ഇവൻസ് തന്നെ അത് ഹാൻഡിൽ ചെയ്തോളും, കാരണം ക്ലാസ് ആണ്, അഡാപ്റ്റർ ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മറ്റേ മൗസ് മൂഡിൻ്റെ എംപ്റ്റി ഇംപ്ലിമെൻറ്റേഷൻ ബൈ ഡിഫോൾട്ട് ഉണ്ടായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു ഇതിനകത്തൊരു എക്സാമ്പിൾ കാണാൻ പോകുന്നത് ഒരു വിൻഡോ ഇവൻ്റ് വെച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം വിൻഡോ ഇവൻ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ലിസൺ ചെയ്യാനായിട്ട് വിൻഡോ ലിസണർ ആണുള്ളത്. ഒരു വിൻഡോ ലിസണറിനകത്ത് ഇത്രയും മെത്തേഡ്സ് ഉണ്ട്, 7 എണ്ണം അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ വിൻഡോ ക്ലോസിംഗ് മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലിസണർ ആയിരുന്നുവെങ്കിൽ നമ്മൾ ഈ 7 എണ്ണത്തിനും ഡെഫിനിഷൻ കൊടുക്കണമായിരുന്നു അല്ലേ. ഇതിപ്പം അഡാപ്റ്റർ ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്ത് കൊടുക്കാൻ, ഏത് ഫംഗ്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അത് മാത്രം ഞാൻ കൊടുത്താൽ മതി. ഓക്കെ, ക്ലോസിംഗ് മാത്രമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോഗ്രാമിനകത്ത് നമ്മൾ വിൻഡോ അഡാപ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അഡാപ്റ്റർ എക്സാമ്പിൾ നേരത്തെ പ്രോഗ്രാമിലെ എക്സ്റ്റെൻസ് ഫ്രെയിം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ഫ്രെയിം ഉണ്ടാക്കണ്ടായിരുന്നു, നമ്മളൊരു ഫ്രെയിമിൻ്റെ സബ് ക്ലാസ് ആയിരുന്നു. സോ ദാറ്റ് ക്ലാസ് ഇറ്റ്സെൽഫ് ഈസ് എ ഫ്രെയിം. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ടൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ആ കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു ന്യൂ ഫ്രെയിം, ഫ്രെയിമിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് പേര് കൊടുത്തു. ആ ഫ്രെയിമിൻ്റെ പേരാണ് വിൻഡോ അഡാപ്റ്റർ. ഓക്കെ, ഇനി ആ എഫ് ഡോട്ട് ആഡ് വിൻഡോ ലിസണർ എന്താണിത്? ഇതാണ് രജിസ്ട്രേഷൻ. അതായത് ഈ ഫ്രെയിമിൽ നിന്നും ഉണ്ടാകുന്ന വിൻഡോ ഇവൻസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്തു, വിൻഡോ ലിസണറുമായി രജിസ്റ്റർ ചെയ്തു. ഓക്കെ, രജിസ്റ്റർ ചെയ്യുമ്പം ഈ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണല്ലോ രജിസ്റ്റർ ചെയ്യുന്നത് എഫ് എന്ന്. അവിടെ അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വിൻഡോ അഡാപ്റ്റർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എക്സിക്യൂട്ട് ആകുന്നത് വിൻഡോ അഡാപ്റ്ററിൻ്റെ കൺസ്ട്രക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വിൻഡോ അഡാപ്റ്റർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ്. ഓക്കെ, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അതിനകത്ത് അതിൻ്റെ കൺസ്ട്രക്ടർ ഇൻവോക്ഡ് ആവും. കൺസ്ട്രക്ടർ ഇൻവോക്ഡ് ആകുമ്പോൾ പറഞ്ഞിരിക്കുന്നത് വിൻഡോ ക്ലോസിംഗ് എന്ന മെത്തേഡാണ്. വിൻഡോ ക്ലോസിംഗ് എന്ന മെത്തേഡിൽ എന്ത് ചെയ്യണം? ആ ഫ്രെയിം ഡിസ്പോസ് ചെയ്യണം, എഫ് ഡോട്ട് ഡിസ്പോസ്. ഇങ്ങനെ കൊടുത്താൽ മാത്രമാണ് ആ ഉണ്ടായി വരുന്ന ഫ്രെയിമിൻ്റെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ആവുള്ളൂ, അതല്ലെങ്കിൽ ക്ലോസ് ആവില്ല. നേരത്തെ ചെയ്ത എക്സാമ്പിൾസിലൊന്നും ആ ഉണ്ടായി വരുന്ന ഫ്രെയിമിൻ്റെ ക്ലോസ് ബട്ടണിൽ പ്രസ് ചെയ്താൽ ക്ലോസ് ആവില്ലായിരുന്നു. അത് ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ അഡാപ്റ്റർ എക്സാമ്പിൾ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ കൊടുത്തു. സെറ്റ് സൈസ് ഫ്രെയിമിൻ്റെ സൈസാണ്, സെറ്റ് ലേ ഔട്ട്
വേണ്ട സെറ്റ് വിസിബിൾ, ഫ്രെയിം വിസിബിൾ ആക്കാൻ പറഞ്ഞു. പിന്നെ മെയിൻ കൊടുത്തിട്ടുണ്ട്, മെയിനകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവും. കൺസ്ട്രക്ടറിനകത്താണ് പുതിയ ഫ്രെയിം ലിസണറുമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. വിൻഡോ ക്ലോസിംഗ് മെത്തേഡ് പറഞ്ഞിരിക്കുന്നു. വിൻഡോ അഡാപ്റ്ററിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ടർ അവിടെ എക്സിക്യൂട്ട് ചെയ്യാം. ആ കൺസ്ട്രക്ടറിനകത്താണ് ഈ വിൻഡോ ക്ലോസിംഗ് മെത്തേഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. റൺ ചെയ്യാൻ പോകുന്നു. നമുക്കിങ്ങനെ ഒരു വിൻഡോ ആ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ വിൻഡോ ക്ലോസിംഗ് ഈ ഈ ബട്ടണിൻ്റെ കോഡാണ് നമ്മൾ എഴുതി കൊടുത്തത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ക്ലോസ് ആയി. അടുത്ത എക്സാമ്പിളിൽ നമ്മൾ നോക്കുന്നത് മൗസ് ലിസണർ ഇൻ്റർഫേസ് എന്താ മെത്തേഡ്സ് എങ്ങനെയാണ് നമുക്ക് അഡാപ്റ്റർ വെച്ച് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അപ്പം മൗസ് ഇവൻ്റ് ജനറേറ്റ് ചെയ്യുന്നു, മൗസ് ലിസണറിനകത്താണ് അതിൻ്റെ ഫങ്ഷൻസ് ഉള്ളത്. അപ്പം മൗസ് ലിസണർ ഇൻ്റർഫേസിനകത്ത് ഏകദേശം 5 ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ലിസണറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ 5 ഫങ്ഷനും കോഡ് എഴുതി കൊടുക്കണമായിരുന്നു. നേരത്തെ പ്രോഗ്രാമിൽ നമ്മളത് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൗസ് ക്ലിക്ക്ഡ് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫിൽ ഓവൽ വരണം, ഒരു ഓവൽ ഫില്ല് ചെയ്ത് വരണം, ദാറ്റ്സ് ഓൾ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ബാക്കിയുള്ളതിൻ്റെ ഡെഫിനിഷൻ എല്ലാം ഒരു എം ടി ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ട് മൗസ് ഇവൻ്റ് ബൈ ഡിഫോൾട്ട് ചെയ്തോളും, കാരണം വി ആർ യൂസിങ് മൗസ് അഡാപ്റ്റർ. ഓക്കെ, ആ ക്ലാസ്സിനകത്ത് അതിൻ്റെ എല്ലാം എം ടി ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ പ്രോഗ്രാമിനകത്ത് നമ്മളൊരു ഫിൽ ഓവൽ എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫിൽ ഓവലിനകത്ത് ഒരു 4 ആർഗ്യുമെന്റ് ആണുള്ളത്. അതായത് എക്സ് വൈയും ആ പൊസിഷനിലാണ് ഓവൽ വരയ്ക്കേണ്ടത്. ആ ഓവലിന്റെ വിഡ്ത്തും ഹൈറ്റുമാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരുന്നത്. അതായത് മൗസ് എവിടെ ക്ലിക്ക് ചെയ്യുന്നു, മൗസ് ക്ലിക്ക്ഡ് അല്ലേ, മൗസ് എവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിൻ്റെ എക്സും വൈയും പൊസിഷനിൽ എടുത്തിട്ട് അവിടെ ഇന്ന വിഡ്ത്ത് ഇന്ന ഹൈറ്റിൽ ഒരു ഒരു ഓവൽ വരയ്ക്കണം. ഫില്ല് ചെയ്യുന്നത് ഡിഫോൾട്ട് കളർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇത്രയുമാണ് ഉള്ളത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. മൗസ് അഡാപ്റ്റർ എക്സാമ്പിളാണ്. ഇതിനകത്ത് നമ്മൾ മൗസ് അഡാപ്റ്റർ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. മൗസ് അഡാപ്റ്റർ എക്സാമ്പിളിൻ്റെ കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫ്രെയിം ഈസ് രജിസ്റ്റേർഡ് വിത്ത് മൗസ് ലിസണർ, ദെൻ ഓൺലി ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന മൗസ് ഇവൻസ് ആ മൗസ് ലിസണർ റിസീവ് ചെയ്യുള്ളൂ. ഫ്രെയിമിൻ്റെ സൈസ്, ഫ്രെയിമിനകത്ത് എന്തെങ്കിലും കോമ്പണൻസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം അതൊന്നും വേണ്ട, അത് തന്നെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളും. ഫ്രെയിം വിസിബിൾ ആക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്ലാസ് ബൈ ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ സബ് ക്ലാസ് ഓഫ് മൗസ് അഡാപ്റ്റർ. അപ്പം മൗസ് അഡാപ്റ്ററിൻ്റെ മെത്തേഡ്സ് ഒക്കെ ഈ ക്ലാസ്സിന് ഉപയോഗിക്കാം എന്നാണല്ലോ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ മൗസ് ക്ലിക്ക്ഡ് മാത്രമാണ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. വേറൊരു ഫംഗ്ഷനും നമ്മളിവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല, കാരണം ആ ഫംഗ്ഷനൊക്കെ ബാക്കി 4 ഫംഗ്ഷൻ്റെയും എം ടി ഡെഫിനിഷൻസ് ഈ മൗസ് അഡാപ്റ്റർ ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കണ്ട. ഓക്കെ, അപ്പം മൗസ് ക്ലിക്ക്ഡിനകത്ത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു ഗ്രാഫിക്സ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണല്ലോ. സോ വി നീഡ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഗ്രാഫിക്സ് ക്ലാസ്. ആ ക്ലാസ്സിനകത്താണ് കളറും അതുപോലെ തന്നെ ഫിൽ ലോവൽ മെത്തേഡും ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ മെത്തേഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫിക്സിൻ്റെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ആ ഫ്രെയിമിൽ നമുക്ക് കിട്ടുകയും വേണം. അതാണ് എഫ് ഡോട്ട് ഗെറ്റ് ഗ്രാഫിക്സ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ജി ഡോട്ട് സെറ്റ് കളർ, അതായത് കളർ ബ്ലൂ ആണ് വേണ്ടത്. ഫിൽ ഓവൽ എന്ന മെത്തേഡ്, അതായത് എക്സ് പൊസിഷൻ വൈ പൊസിഷൻ. ഇ ഡോട്ട് ഗെറ്റ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗസ് ഇവൻ്റ് ഉണ്ടായ അതിൻ്റെ ഈ ഇവൻ്റ് ഉണ്ടായ ആ സ്ഥലം, ആ എക്സ് പോയിൻറ്റർ, ആ വൈ പോയിൻറ്റർ, ഡെപ്ത്, ഹൈറ്റ്, ഇത്രയുമാണ്. ഇത്രയും വെച്ച് ഓവൽ ഫില്ല് ചെയ്യും. ദെൻ മെയിനിനകത്ത് മൗസ് അഡാപ്റ്റർ എക്സാമ്പിൾ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നടക്കുന്നു. ഇത്രയുമാണ് നടക്കുന്നത്. ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുന്നിടത്തെല്ലാം ഒരു ഓവല് ബ്ലൂ കളറിലുള്ള ഓവല് വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ മൗസ് അഡാപ്റ്റർ എക്സാമ്പിൾ നിന്നായിരുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് കമ്പൈൽ ചെയ്തു. എററൊന്നും ഇല്ല. നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നിടത്ത് ഒരു ഓവല് വരണം എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് കമ്മിങ്. ഇനി ഇത് നോക്കൂ, ഇവിടെ നമ്മൾ വിൻഡോ ക്ലോസിംഗ് മെത്തേഡ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഇത് പോകുന്നില്ല. അതാണ്, അപ്പം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വിൻഡോ ക്ലോസിംഗിൽ നമ്മൾ നമ്മുടെ കോഡ് എഴുതി ഡിസ്പോസ് കൊടുത്താൽ മാത്രമേ ഇത് പോവുള്ളൂ. ഓക്കെ, ഈ നേരത്തെ എക്സാമ്പിൾസിലൊന്നും നമ്മൾ വിൻഡോ ക്ലോസിംഗ് മെത്തേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ആവുകയില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ പ്രോഗ്രാമിങ്ങിലും വിൻഡോ ക്ലോസിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.
അടുത്തൊരു എക്സാമ്പിളിനകത്ത് നമ്മൾ കീ ലിസണറിന് പകരം ആണ് കീ അഡാപ്റ്റർ യൂസ് ചെയ്യാൻ പോവാണ്. അതായത് കീ വെൻസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ലിസൺ ചെയ്യുന്നത് കീ ലിസണറാണ്. അതിനകത്ത് മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ലിസണർ ആണെങ്കിൽ മൂന്നിനും ഡെഫിനിഷൻ കൊടുക്കണം. അപ്പോൾ അതിന് പകരം കീ അഡാപ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാത്രം ഇഷ്ടമുള്ള ഫംഗ്ഷൻ മാത്രം നമ്മൾ കോഡ് എഴുതി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം നമ്മൾ കീ ടൈപ്പ് ആണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ ഒരു ടെക്സ്റ്റ് ഏരിയ വെച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ഏരിയയിൽ നമ്മൾ ഒരു സെന്റൻസ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്തു എന്നും എത്ര വേർഡ്സ് ആണ് ഇപ്പോൾ ആ ടെക്സ്റ്റ് ഏരിയയിൽ നമ്മൾ ചെയ്തതെന്നും ആണ് ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എപ്പോഴെങ്കിലും ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ അതൊരു വേർഡായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് എന്ന ഫംഗ്ഷനും കൂടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കീ അഡാപ്റ്റർ എക്സാമ്പിൾ പ്രോഗ്രാം, ഇതിനകത്ത് നമ്മൾ കീ അഡാപ്റ്റർ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ് ക്ലാസ് ഓഫ് കീ അഡാപ്റ്റർ. അപ്പം ഈ കീ അഡാപ്റ്ററിൽ ആ മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. ആ മൂന്ന് മെത്തേഡിനും ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കീ ടൈപ്പിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വേർഡും ക്യാരക്ടറും ഒക്കെ കൗണ്ട് ചെയ്യാനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അതിന് മാത്രം നമ്മൾ ഫംഗ്ഷൻ എഴുതി കോഡ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഈ പ്രോഗ്രാമിൽ നമ്മൾ കീ അഡാപ്റ്റർ എക്സാമ്പിളിൻ്റെ കൺസ്ട്രക്ടറിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. അതിന് മുന്നേ ഇതിനകത്തൊരു ലേബലുണ്ട്. ആ ലേബലിലാണ് എത്ര വേർഡ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഈ ടെക്സ്റ്റ് ഏരിയയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അത് കൗണ്ട് ചെയ്തിട്ടാണ് ലേബലിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഒരു ഫ്രെയിമിലാണ് നമ്മൾ ഈ രണ്ടും പ്ലേസ് ചെയ്യുന്നത്. അതിനകത്ത് ഈ അഡാപ്റ്റർ എക്സാമ്പിൾ കൺസ്ട്രക്ടറിനകത്ത് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് കീ അഡാപ്റ്റർ എന്ന് പേര് കൊടുക്കുന്നു, ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നു, ലേബലിന് എന്തുമാത്രം സൈസ് വേണമെന്ന് പറയുന്നു, ഏരിയ ഈസ് ടെക്സ്റ്റ് ഏരിയ അത് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനും എന്തുമാത്രം സൈസ് വേണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റെപ്പ്. ഏരിയ ഡോട്ട് ആഡ് കീ ലിസണർ, ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ഏരിയയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ഏരിയയിൽ സംഭവിക്കുമ്പോഴാണ് ഇവന്റ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കീ ലിസണറുമായിട്ടാണ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഏരിയ. ഓക്കെ, അപ്പം ഏരിയ കീ ലിസണറുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ഏരിയയിൽ എന്ത് ഇവന്റ് ഉണ്ടായാലും അത് കീ ലിസണറിനെ നോട്ടിഫൈ ചെയ്തോളും. ഓക്കെ, ഇനി നമ്മൾ ആ ഫ്രെയിമിലേക്ക് ലേബൽ ആഡ് ചെയ്തു, ഫ്രെയിമിലേക്ക് ടെക്സ്റ്റ് ഏരിയ ആഡ് ചെയ്തു, ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തു, ലേ ഔട്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് പറഞ്ഞു, ഫ്രെയിം വിസിബിൾ ആക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ കീ അഡാപ്റ്ററിനകത്ത് നടക്കുന്നത്, കൺസ്ട്രക്ടറിൽ നടക്കും. പിന്നെ നമ്മൾ കീ റിലീസ്ഡ്, ഓക്കെ, ഇവിടെ കീ റിലീസ്ഡിലാണ് നമ്മൾ കോഡ് കൊടുത്തിരിക്കുന്നത്. കീ ടൈപ്പ് ചെയ്ത് വിടുമ്പോഴാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കീ ടൈപ്പിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് കീ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ ടെക്സ്റ്റ് ഏരിയയിൽ എന്ത് ടൈപ്പ് ചെയ്യുന്നു അത് ഓരോന്നും ഈ ടെക്സ്റ്റിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് വേർഡ്സ് എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ് അറേ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ടെക്സ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, ഒരു എംപ്റ്റി സ്പേസ് വരുന്നിടത്ത് വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഓരോ വേർഡ്സ് ഓരോ എപ്പോൾ ഒരു സ്പേസ് വരണോ അപ്പോൾ അതൊരു വേർഡായിട്ട് ഒരു സ്ട്രിംഗ് ആയിട്ട് അറേയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എൽ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ്, എൽ എന്ന് പറഞ്ഞാൽ ലേബലിൽ, ലേബലിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നത്. എന്താ വേർഡ് ലെങ്ത്, വേർഡ്സ് ഡോട്ട് ലെങ്ത്, വേർഡ്സ് എന്ന് പറഞ്ഞാൽ അറേ, അറേയുടെ ലെങ്ത്, എത്ര വേർഡ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ടെക്സ്റ്റ് ഡോട്ട് ലെങ്ത്, ഈ ടെക്സ്റ്റിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അതാണ് നമ്മൾ. ഇതിൻ്റെ ലെങ്ത്തും ഈ ലെങ്ത് ഫംഗ്ഷനും ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇത് അരേ അരേയുടെയാണ്, സ്ട്രിംഗ് അരേയുടെ ലെങ്ത് ആണ്, എത്ര എലമെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് പറയുന്നത്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ള ലെങ്ത് ആണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ മെയിനിനകത്ത് കീ അഡാപ്റ്റർ എക്സാമ്പിള് പറഞ്ഞിരിക്കുന്നു. അപ്പം നേരെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും, ഇതെല്ലാം നടക്കും. ഇനി ഇതെങ്ങനെയാണ് റൺ ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നത് എന്ന് നോക്കാം. സോ നമ്മൾ കമ്പൈൽ ചെയ്തു, കീ അഡാപ്റ്റർ എക്സാമ്പിൾ ഡോട്ട് ജാവ, എറർ ഇല്ല, അതുകൊണ്ട് നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ഏരിയ. ഇവിടെ എന്ത് ടൈപ്പ് ചെയ്താലും ഇവിടെ ഒരു ലേബലുണ്ട്, ആ ലേബലിൽ എത്ര വേർഡ്സ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വരും, ടൈപ്പ് ചെയ്തു. അപ്പം കീ റിലീസ്ഡ് എന്ന ഫംഗ്ഷനിലാണ് നമ്മൾ കോഡ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കീബോർഡിൽ ഹലോ എന്ന് ടൈപ്പ് ചെയ്യാണ്. സോ ക്യാരക്ടർ ഇസ് 1 2 ഹലോ, ദെൻ ഐ എം പുട്ടിങ് എ സ്പേസ് ആൻഡ് ദെൻ ഹലോ ജാവ
Okay, like that it goes on. Okay.